ഹല്ലേലൂയ. കർത്താവിന്റെ പരിരക്ഷ അനുഭവിച്ച ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽപ്പുറത്തെ കുതിരകളെ പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും കാണപ്പെട്ടു. ഹല്ലേലൂയ. കരുണിവാനായ ദൈവമേ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളായാലും, രോഗത്തിൻ്റെയോ സാമ്പത്തികമായോ സമാധാനമില്ലാത്ത അവസ്ഥകളോ ഒറ്റപ്പെടലുകളുടെ അവസ്ഥകളോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ, അതിൻ്റെ മേലെല്ലാം യേശുവെ, നിന്റെ ഒരു അത്ഭുതം ഇന്നേ നിമിഷം, നിന്റെ ഒരു വലിയ അത്ഭുതം ഈ ദിവസം സംഭവിക്കട്ടെ. ശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ, അവിടുന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിനെ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. അവിടുന്ന് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. തിരുമുറിവുകളാ സൗഖ്യം നൽകുവാൻ പരിശുദ്ധൻ നീ മാത്രമേശുവേ. ഒരു അത്ഭുതം ഞങ്ങൾ കാണുക
ഒക്കെ ചെയ്ത നീ ഒരു അത്ഭുതം ഞങ്ങൾ കാണിച്ചീക നീ ഞങ്ങളുടെ കഷ്ടതകളുടെ നേരത്ത് ഞങ്ങൾ വേദനിക്കുമ്പോൾ കർത്താവേ യേശുവേ നിന്റെ ആണിപ്പാടേറ്റ കരം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അവിടുന്ന് നീട്ടുന്നതിനെ ഓർത്ത് യേശുവേ അവിടുത്തെ വലിയ കരവലയത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ കരുതുന്നതിനെ ഓർത്ത് യേശുവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. യേശുവേ നീ മാത്രം മതി, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിന്റെ കരുതൽ മാത്രം മതി. യേശുവേ നീ മാത്രം മതി, ഞങ്ങൾക്ക് നിന്റെ സ്നേഹം മാത്രം മതി കർത്താവേ. ഹാലലൂയ കർത്താവേ, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവേ ഹാലലൂയ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾ ഒന്നിച്ചേർന്ന് നിന്റെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ അങ്ങ് മാത്രം മതി എന്റെ ജീവിതത്തിൽ. യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവിടുത്തെ പരിശുദ്ധ നാമത്തെ പാടി സ്തുതിക്കും. ആമേൻ. ഹാലലൂയ. സ്തുതികളിൽ വാഴുന്ന എന്റെ പൊന്നേശുവേ, അവിടുത്തെ മഹത്വപൂർണമായ നാമത്തിന് ഈ പ്രഭാതത്തിൽ ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എന്റെ ജീവിതത്തെ ഈ നിമിഷം വരെ അങ്ങ് കരുതിയ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ നിന്റെ നാമത്തെ സ്തുതിക്കുവാനും അവിടുന്ന് എനിക്ക് നൽകിയ നന്മകളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുവാനും എനിക്ക് ഒരിക്കൽ ഈ നിമിഷങ്ങളെ ഓർത്ത് യേശുവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് യേശുവേ ഞാൻ എന്നും അങ്ങയെ ആരാധിക്കുന്നു. ഹാലലൂയ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻ കട്ടയേക്കാളും മധുരം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ക്ഷമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല, എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ.
തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിന്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിതാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും. കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്നേ ദിവസം നിറഞ്ഞിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സംസാരങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങൾ സഞ്ചരിക്കുന്ന ഓരോ വഴികളിലും നിന്റെ വലിയ കരുതലും കാവലും സംരക്ഷണവും ഉണ്ടായിരിക്കണമേ. നീ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് നയിക്കണമേ. യേശുവെ, ഒരിക്കൽ കൂടി കർത്താവെ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.